ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സിംപ്ലി മൈ സെൽഫ് പൂജ. അപ്പോൾ കുറച്ച് നാളായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടില്ലേ, വേറെ ഒന്നും അല്ല കേട്ടോ. ഞാൻ ബെൽഗാമിന് എത്തിയതിന് ശേഷം ഇപ്പോഴാണ് ഒന്ന് വീഡിയോ എടുക്കാനൊക്കെ പലതരം സെറ്റായി ഞാൻ ഫ്രീ ആയത്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാനൊരു 10 ഡേയ്സ് മുന്നേ ബെൽഗാമിലേക്ക് വന്നൊരു ട്രാവൽ വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ അത് തന്നെ ഞാനിവിടെ എത്തിയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്തത്. എഡിറ്റ് ചെയ്യാനൊക്കെ അപ്പോഴാണ് പറ്റിയത്. അപ്പോൾ ഇന്ന് ഞാൻ വേറെ ഒന്നുമല്ല, ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് മേടിച്ച കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഇൻഡോർ പ്ലാന്റ്സ് മേടിക്കാൻ പോണെന്ന് ഇവിടെ വന്നപ്പോൾ മുതൽ ഇവിടെ കുറച്ച് നല്ല ഫർണിഷറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വയ്ക്കാനായിട്ട് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് മേടിക്കാൻ പോകണം. അപ്പോൾ ആ പോണത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ പറ്റിയില്ല, കാരണം ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന വഴി നല്ലൊരു ഗാർഡൻ ഓൺലൈൻ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു ഇൻഡോറിൻ്റെ ഒരു ഷോപ്പ് കണ്ടു. അപ്പോൾ പെട്ടെന്ന് അവിടെ കയറി അങ്ങ് മേടിച്ചു. അപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ സത്യം മറന്നുപോയി. ഞാൻ ആ കട കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കയറി കുറച്ച് ഒരു 5-6 വെറൈറ്റീസ് മേടിച്ചു. അപ്പോൾ ഞാൻ മേടിച്ചു, അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, കാരണം രസമുണ്ട് കാണാനൊക്കെ കേട്ടോ. അപ്പോൾ എനിക്കിതിനെപ്പറ്റി കൂടുതൽ പറയാനും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും അറിയത്തില്ല. ഞാൻ ഇന്നലെ എനിക്ക് അവിടെ കണ്ടതിൽ ഇൻഡോറിൽ വെക്കാൻ ഇഷ്ടമായ കുറച്ച് വെറൈറ്റീസ് മേടിച്ചു എന്നേ ഉള്ളൂ. എന്നാലും ഞാൻ ആ കടയിലെ ആളോട് ഇതിൻ്റെയൊക്കെ പേര് ചോദിച്ച് മനസ്സിലാക്കി. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ പേരെങ്കിലും പറയണ്ടേന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഫസ്റ്റ് വൺ, ഇത് പാർലർ പാം എന്നാണ് ഈ പ്ലാന്റിനെ പറയുക കേട്ടോ. ഇതിൻ്റെ ലീവ്സ് ഉണ്ട്, ഭയങ്കര തിന്നാണ്, ഭയങ്കര തിൻ ലീവ്സാണ്. ഇതൊരു മാഗ്നറ്റാണ്, അപ്പോൾ നമുക്ക് ചുമരുമ്പോഴേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഞങ്ങളിവിടെ കയറി വരുമ്പോൾ തന്നെ ഡോർ ക്യാമറയുടെ അവിടെ ഒരു എന്താ പറയുക, മാഗ്നറ്റിൻ്റെ പോർഷൻ ഉണ്ട്. അപ്പോൾ അവിടെ സ്റ്റിക്ക് ചെയ്ത് ഇങ്ങനെ വെക്കാം, ചുമരുമ്പോൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാമെന്ന് വെച്ചിട്ടാണ് ഇത് മേടിച്ചത് കേട്ടോ. പാർലർ പാം നല്ലൊരു വൈറ്റ് പോട്ടാണ്, സിറാമിക് പോട്ടല്ല കേട്ടോ, ഇത് പ്ലാസ്റ്റിക് പോട്ടാണ്. ഇതിന് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 150 ആ ഒരു റേഞ്ച് ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഇത് ഒരെണ്ണം. പിന്നെ അടുത്തത്, ഇതിൻ്റെ പേര് അയാൾ എന്നോട് പറഞ്ഞു തന്നത് ഓക്സിജൻ ട്രീ എന്നാണ്, ഓക്സിജൻ പ്ലാന്റ് എന്നാണ്. പക്ഷെ ഞാനിവിടെ വന്ന് യൂട്യൂബൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഇതിന് സ്നേക്ക് പ്ലാന്റ് എന്നും ഒരു പേര് കണ്ടു. ഇതിൻ്റെ വലിയ കടയായിട്ട് വലിയതൊക്കെ ഞാൻ എൻ്റെ ഡാഡിൻ്റെ വീട്ടിലൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ആ വെറൈറ്റി അല്ല, ഇതധികം ഹൈറ്റൊന്നും വെക്കില്ല, ഇത് ഇൻഡോറിൽ വെക്കണതാണെന്നാണ് അയാൾ പറഞ്ഞത്. ഇപ്പോൾ ഓട്ടി ഞങ്ങൾ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അവർ നമുക്ക് ഇങ്ങനെയാണ് തരിക. പക്ഷേ ഇങ്ങനെ നമ്മൾ ഇൻഡോറിൽ വീടിൻ്റെ അകത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ വലിയ ഭംഗിയില്ലല്ലോ. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഒരു റെഡ് ഫോട്ട് വാങ്ങി അതിലാക്കിയിരിക്കുകയാണ്. കണ്ട അതിൻ്റെ സൈഡൊക്കെ നല്ല യെല്ലോ ആയിട്ട് നടുക്ക് ഗ്രീനായിട്ട്, എനിക്കെന്തോ കണ്ടപ്പോൾ ഇഷ്ടമായി. ഇൻഡോറിൽ വെക്കാൻ എല്ലാവരും ഒരേപോലത്തെ മേടിച്ച രസമില്ലല്ലോ, നമ്മൾ വേറെ വേറെ മേടിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് മേടിച്ചത്. ഇതിൻ്റെ പേര് ചോദിച്ചപ്പോൾ അയാൾ എനിക്ക് പറഞ്ഞു തന്നത് സെക്യുലൻ്റ് എന്നാണ്. പക്ഷെ ഇത് സെക്യുലൻ്റ് വെറൈറ്റിയിലുള്ള ഒരെണ്ണമാണ്. ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്ക് നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ. ഇത് മുകളിൽ റെഡ് പോട്ട് ഞാൻ സെപ്പറേറ്റ് മേടിച്ചതാണ്. ഇതൊരു ഇതിൻ്റെ ലീസൊക്കെ കണ്ടോ, ഇല കണ്ടോ, ഒരു എന്തോ ഒരു പ്രത്യേകത എനിക്കെന്തോ ഇത് കണ്ടപ്പോൾ ഇഷ്ടമായി. ഇതൊന്നും അധികം പൊക്കമൊന്നും വെക്കില്ല. ഇത് ഈ ഒരു ഇങ്ങനെ 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 ബ്രാഞ്ചസ് വന്ന് ഈ ഒരു ഹൈറ്റിൽ നിൽക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഒക്കെ ഇൻഡോർ വെറൈറ്റീസാണ്. പിന്നെ പറഞ്ഞാൽ മണി പ്ലാന്റ് ആണ്. ഇതിലേക്ക് കിടക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ, എൻ്റെ മോള് അവളുടെ ക്രയോൺസ് പൊടിച്ചതിൽ കൊണ്ടിട്ടിരിക്കുക. ക്രയോൺസ് ഇന്നലെ ഇരുന്ന അയാൾ ക്രയോൺസ് ഒക്കെ ഒടിച്ച് കളിക്കുകയായിരുന്നു അവളുടെ, ഞാൻ കണ്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ വന്നിട്ട് അവൾ കൊണ്ട് ഇതിലിട്ടിരിക്കുകയാണ്. മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. മണി പ്ലാന്റിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി കൂടി ഉണ്ട് കേട്ടോ. ഇത് യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് ഇതിൻ്റെ ലീവ്സ് വരുന്നത്. മണി പ്ലാന്റിൻ്റെ തന്നെ വേറെ വെറൈറ്റി. ഇതും എന്തോ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി. പിന്നെ സത്യം പറഞ്ഞാൽ അവിടെ കുറേ ഉണ്ടായിരുന്നു, പക്ഷെ വേറൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. മണി പ്ലാന്റിൻ്റെ തന്നെ വേറെ ഒന്നും മേടിച്ചു ഞങ്ങളൊരു വൈറ്റ് പോട്ടിലായിട്ട്. ഇതിൻ്റെ ലീവ്സും നല്ല വട്ടത്തിൽ വരും എന്നൊക്കെയാണ് അവർ തന്നപ്പോൾ പറഞ്ഞത് കേട്ടോ. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല, വരുമ്പോഴേ അറിയുള്ളൂ. പിന്നെ പറഞ്ഞുകൊണ്ട് ഇത് മണി പ്ലാന്റ് തന്നെയാണ്. പിന്നെ ഞാൻ മണി പ്ലാന്റ് മേടിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് കുറച്ച് പേര് പറഞ്ഞു മണി പ്ലാന്റ് നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ പോയി മേടിക്കാൻ പാടില്ല അത്ര, നമുക്ക് ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്യണം മണി പ്ലാന്റ്, അതാണ് നല്ലതെന്ന്. അപ്പം എന്നാലാണ് നമുക്ക് എന്താ വൈശ്വര്യം വരാം, അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. നമ്മൾ പിന്നെ അങ്ങനെ മണി പ്ലാന്റ് വാങ്ങിച്ചു വെച്ചതുകൊണ്ട് നമ്മൾ കൊടീശ്വരന്മാരാകുമ്പോൾ അങ്ങനത്തെ വിശ്വാസത്തിലൊന്നും വാങ്ങിച്ചതല്ല. ഇൻഡോറിൽ വെക്കാൻ കുറച്ച് നല്ല പ്ലാന്റ്സ് നോക്കി പോയപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ മേടിച്ചു എന്ന് മാത്രം. ഇതിൻ്റെ ലീവ്സ് ഉണ്ട്, ഇതിൻ്റെ ലീവ്സ് ഒരു ഈ എന്താ പറയുക ഒരു അതിൻ്റെ കളർ പറയുക നല്ലൊരു ഗ്രീനാണ്. ഇതിലും മോള് കണ്ടു ക്രയോൺസ് ഒക്കെ പൊടിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ കളർ കണ്ടപ്പോൾ ഭംഗിയുള്ളതുകൊണ്ട് ഞാനെടുത്ത് മാറ്റാൻ പോയില്ല. ഇനി വന്നതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്, കാക്ടസ് വെറൈറ്റിയിലുള്ള ഒരെണ്ണമാണ്. ഇതിൻ്റെ പോട്ട് സെറാമിക്കാണ്, അതുകൊണ്ട് തന്നെ ഇതിന് ഇത്തിരി പൈസ ആയിരുന്നു, ഇത്തിരി 300 rupees ആയി. ഇതിന് സ്റ്റോണൊക്കെ അവർ തന്നെ ഇട്ടതാണ്. അതിൻ്റെ ആ റെഡ് ഫ്ലവർ ഉണ്ട്, എന്തോ ഒരു ഭംഗിയില്ലേ, എനിക്കെന്തോ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. കുഞ്ഞിത് ഞാനിവിടെ ഞങ്ങളുടെ
ഡൈനിങ് ടേബിളിൻ്റെ നടുക്ക് വെച്ചിരിക്കാം ഇത്. ബാക്കിയൊക്കെ ഞാൻ വേറെ വേറെ സ്ഥലത്ത് കൊണ്ട് വെച്ചു. ഇത് ഡൈനിങ് ടേബിളിന് ഇതിന് അത്യാവശ്യം കനം കിട്ടും ആ ബോട്ടിലിന്. പിന്നെ ഇത് കണ്ടോ, ഇത് പറഞ്ഞാൽ ഇതിൻ്റെ പേര് അവൾ പറഞ്ഞത് ആംഗ്ലോനീമ എന്നാണ്. അത് ഞാൻ ഇവിടെ വന്ന് ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിയപ്പോൾ ശരി തന്നെയാണ്, ഇതിൻ്റെ പേര് ആംഗ്ലോനീമ എന്നാണ്. കണ്ടോ, ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ ലീവ്സ് ആണ്. എന്തോ എനിക്കത് ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോൾ. പിങ്ക് ആൻഡ് ഗ്രീൻ ലീവ്സ് ആണ് ഇതിൻ്റെ. കണ്ടോ, ഇതും പോട്ട് വേറെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഈ ഒരു പോട്ടിന് 200 to 250, ഇതിന് ഇച്ചിരി വിലയുണ്ട്. ഇതിന് വേറെ 80 അങ്ങനെയാണ് റേറ്റ് വരുന്നത്. അപ്പം ഞാനെല്ലാം ഒരു റെഡ് പോട്ട് മേടിച്ചു. ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ഫോട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചുതരാം. കൂടി ഇരിക്കുന്നതാണ് നമുക്ക് കാണുന്നത് അല്ലേ. എനിക്ക് ഞാൻ ക്യാമറ ടേൺ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ തന്നെയാണ് ഇതിപ്പോൾ ഇതിൻ്റെ എല്ലാ ഉണ്ടോ. ഞാൻ പറഞ്ഞ ആംഗ്ലോനീമ, മണി പ്ലാന്റ്, സെക്യുലൻ്റ്, ഇതിങ്ങനെ ഒരേ സ്ഥലത്തായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം കേട്ടോ. എനിക്ക് കാക്ടസ്, മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി, ഇതാണ് ഞാൻ പറഞ്ഞ ഓക്സിജൻ, ഇത് മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി നേരത്തെ പറഞ്ഞത്, ഇത് മൂന്നും മണി പ്ലാന്റ് ആണ് കേട്ടോ. ഇതും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കുറച്ച് ഒരിക്കലും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ഞാൻ കാണുന്നവരെ. താങ്ക് യു സോ മച്ച് ഫോർ